19-കാരനായ ഫ്രഞ്ച് യുവാവ് മാലിക് എൽ ജബനെയെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കുറ്റത്തിന് 6 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ ജുവനൽ ഹോമിലായിരുന്ന അവനെ പ്രായപൂർത്തിയായതിനാൽ മുതിർന്ന തടവുകാരുടെ ജയിലിലേക്ക് മാറ്റുകയാണ്. അവിടെ എത്തിയപ്പോൾ ഏകനും നിരക്ഷരനുമായ അവൻ ക്രൂരമായ ഭരണം നടപ്പിലാക്കുന്ന സീസർ ലൂസിയാനിയുടെ നേതൃത്വത്തിലുള്ള കോർസിക്കൻ മോബ്സ്റ്റേഴ്സിൻ്റെ അടുക്കലാണ് എത്തുന്നത്. ജയിൽ 2 പ്രധാന വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു, കോർസിക്കന്മാരും മുസ്ലിങ്ങളും. മാലിക് ഒരു പക്ഷത്തും ചേരാതെ കഴിഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെയിരിക്കെ ജയിലിൽ എത്തുന്ന ഒരു മുസ്ലിം വിചാരണ സാക്ഷിയായ റയീബിനെ ലൂസിയാനി മാലിക്കിനെ കൊണ്ട് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കൊല ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ വടക്കേ ആഫ്രിക്കൻ മുസ്ലിം വംശജനായിട്ടും മാലിക്ക് കോർസിക്കക്കാരുടെ സംരക്ഷണയിലാകുന്നു. പക്ഷേ തന്നോട് അവജ്ഞയോടെ പെരുമാറുന്ന കോർസിക്കക്കാരുടെ താഴ്ന്ന നിലയിലുള്ള ഒരു സേവകനായിട്ടാണ് മാലിക്ക് പ്രവർത്തിക്കുന്നത്. അപ്പോഴെല്ലാം കൊല്ലപ്പെട്ട റയീബിൻ്റെ ദർശനങ്ങൾ മാലിക്കിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ലൂസിയാനിക്കൊപ്പമുള്ള ഭൂരിഭാഗം കോർസിക്കന്മാരും ജയിൽമാറ്റം ചെയ്യപ്പെടുകയും കുറച്ച് പേർ മോചിപ്പിക്കപ്പെടുകയും ചെയ്തതോടുകൂടി കോർസിക്കന്മാരുടെ അംഗബലം ക്ഷയിച്ചു വന്നു. അതുകൊണ്ട് മാലിക്കിന് കൂടുതൽ ഉത്തരവാദിത്തം നൽകാൻ ലൂസിയാനി നിർബന്ധിതനാവുകയാണ്. രഹസ്യമായി കോർസിക്കൻ ഭാഷ പഠിച്ച മാലിക് ജയിലിൽ ലൂസിയാനിയുടെ കണ്ണും കാതുമായി പ്രവർത്തിക്കുന്നു. ലൂസിയാനിയുടെ സ്വാധീനം കൊണ്ട് മാലിക്കിന് ജയിലിൽ നിന്നും അവധി ലഭിക്കുന്നു. പക്ഷേ ആ അവധി ദിവസങ്ങൾ മുഴുവൻ ലൂസിയാനിയുടെ ക്രിമിനൽ ബിസിനസ് പുറത്ത് നടത്താനായി അവനെ ഉപയോഗിക്കുകയാണ്. ഇതിനിടയിൽ മുസ്ലിം സുഹൃത്തായ റിയാദ് മാലിക്കിനെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും ഇരുവരും അടുത്തിടപഴകുകയും ചെയ്യുന്നു. റിയാദ് മാലിക്കിനെ സ്വന്തം പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ജയിലിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട താരിഖ്, ഹസൻ എന്നിവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിയുന്ന ലൂസിയാനി മാലിക്കിനെ ഉപദ്രവിക്കുന്നുമുണ്ട്. ഇതെല്ലാം മാലിക്കിന് ലൂസിയാനിയോട് പക കൂടാൻ കാരണമായി. ഒരു ദിവസം ജയിലിൽ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ജോർഡിയുമായി മാലിക്ക് പരിചയപ്പെടുന്നു. മയക്കുമരുന്ന് ഏജൻ്റായി പ്രവർത്തിക്കാൻ ജോർഡി മാലിക്കിനെ നിർബന്ധിക്കുകയാണ്. ലൂസിയാനിക്ക് വേണ്ടി അവധിക്ക് പുറത്തിറങ്ങുന്ന സമയം മയക്കുമരുന്ന് ഇടപാടുകൾ നടത്താം എന്നവർ ഡീൽ ഉറപ്പിക്കുന്നു. ഇതിനിടെ വൃക്ഷണ അർബുദം കാരണം റിയാദ് നേരത്തെ ജയിലിൽ നിന്ന് റിലീസ് നേടുന്നു. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് ഹാഷിഷ് വിൽക്കാൻ മയക്കുമരുന്ന് കച്ചവടത്തിനുള്ള ഒരു സംരംഭം തുടങ്ങുന്നു. എന്നാൽ മയക്കുമരുന്ന് വ്യാപാരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ലത്തീഫ് എന്നൊരു ഡ്രഗ് ഏജൻറ്റ് റിയാദിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അന്വേഷണങ്ങൾക്കൊടുവിൽ ജയിലിനുള്ളിൽ ലത്തീഫിൻ്റെ ബന്ധുവിനെ മാലിക്ക് കണ്ടെത്തുന്നു. അങ്ങനെ ലത്തീഫിൻ്റെ ബന്ധുവിൻ്റെ കുടുംബത്തെ മാലിക്കിൻ്റെ കൂട്ടാളികൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. റിയാദിനെ മോചിപ്പിക്കാൻ ലത്തീഫിൻ്റെ സംഘത്തെ നിർബന്ധിക്കുന്നു. അങ്ങനെ റിയാദ് മോചിതനാവുകയും അവർ ഒരു ടീമായി വർക്ക് ചെയ്യാനും തുടങ്ങുന്നു. മാലിക്ക് തൻ്റെ ഡേ റിലീസുകൾ സ്വന്തം സ്വകാര്യ സംരംഭത്തിനായി ഉപയോഗിക്കുകയാണെന്ന് ലൂസിയാനി കണ്ടെത്തുമ്പോൾ അയാൾ അവനെ വല്ലാതെ ശിക്ഷിക്കുകയാണ്. അങ്ങനെയിരിക്കെ വളരെ റിസ്ക്കുള്ള ഒരു ജോലി ലൂസിയാനി മാലിക്കിനെ ഏൽപ്പിക്കുകയാണ്. ലൂസിയാനിയും ഇറ്റാലിയൻ മാഫിയ ഗ്രൂപ്പായ ലിംഗറിസും തമ്മിലുള്ള ഇടപാടിൽ ഏർപ്പെട്ടിരുന്ന മറ്റൊരു മുസ്ലിമായ മാർസെയിൽ ബ്രാഹിം ലട്രാഷയെ കാണാൻ മാലിക്കിനെ അയക്കുന്നു. മുൻപ് ജയിലിൽ വെച്ച് റയീബിനെ കൊലപ്പെടുത്തിയതിന് ലട്രാഷെ കോർസിക്കക്കാരോടുണ്ടായിരുന്ന പക മാലിക്കിനെ തോക്കിൻ മുനയിൽ നിർത്തുകയാണ്. മാലിക്ക് ഒരു മാൻ മുന്നറിയിപ്പ് ബോർഡ് കാണുമ്പോൾ അവരോട് കാട്ടുമൃഗങ്ങളെ ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് മാലിക്ക് പറയുന്നതും അവർ പെട്ടെന്നൊരു മാനിനെ ഇടിച്ചു വീഴ്ത്തുകയാണ്. അവർ കൂട്ടത്തിലുള്ള ഒരു മാനിനെ വേട്ടയാടി പിടിക്കുകയും പിന്നെ ചെയ്യുന്നു. ലൂസിയാനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന മാലിക്ക് പകരം അവനുമായി ക്രിമിനൽ ബിസിനസ് നടത്താൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തതോടെ ലട്രാഷയ്ക്ക് മാലിക്കിൽ മതിപ്പുളവാകുകയാണ്. തൻ്റെ സംഘടനയിൽ ഒരു ചാരനുണ്ടെന്ന് ലൂസിയാനിയോട് പറയാൻ ലട്രാഷെ മാലിക്കിനോട് പറയുന്നു. അങ്ങനെ ഇറ്റാലിയൻ മാഫിയ ഗ്യാങ് ആയ ലിംഗറിസുമായി രഹസ്യമായി ഇടപെട്ടതിന് കോർസിക്കൻ മാഫിയയുടെ ഡോൺ ജാക്കി മർക്കാഗിയെ വധിക്കാനായി മാലിക്കിനെ ഉപയോഗിക്കാനും ലൂസിയാനി തീരുമാനിക്കുന്നു. എന്നാൽ മാലിക്കിൻ്റെ കൂട്ടാളിയേക്കും റിയാദിനും ആദ്യത്തെ പ്രാവശ്യം പിഴയ്ക്കുന്നു. പക്ഷേ 2-ാമത്തെ പ്രാവശ്യം ജയിലിൽ നിന്ന് അവധി വാങ്ങി മാലിക്കും പുറത്ത് കാത്തുനിന്ന് റിയാദും നേരിട്ട് മർക്കാഗിയെ കൊല്ലാനായി പുറപ്പെടുന്നു. പക്ഷേ ഇരുവർക്കും മർക്കാഗിയെക്കുറിച്ച് അവരുടേതായ പദ്ധതികളുണ്ടായിരുന്നു. അവർ മർക്കാഗിയെ അംഗരക്ഷകനെ കൊല്ലുകയും മർക്കാഗിയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നിട്ട് നഗരത്തിൽ ഉപേക്ഷിക്കുന്നതിന് മുന്നേ തന്നെ കൊല ചെയ്യാൻ ഉത്തരവിട്ടത് ലൂസിയാനിയാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന പോലെ തന്നെ ലൂസിയാനിയുടെ പുറത്തുള്ള സ്വാധീനം മുഴുവൻ നശിപ്പിക്കാനായി മാലിക്ക് ആ അവസരം മുതലാക്കുകയാണ്. അന്ന് വൈകുന്നേരം ജയിലിൽ തിരിച്ചെത്തേണ്ട മാലിക്ക് റിയാദിൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. റിയാദിൻ്റെ ക്യാൻസർ തിരിച്ചെത്തി. കൂടുതൽ കീമോതെറാപ്പി ഉപേക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം റിയാദിന് 6 മാസത്തെ ജീവൻ മാത്രമേ നൽകുമായിരുന്നുള്ളൂ. താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തെ പരിപാലിക്കണമെന്ന് റിയാദ് മാലിക്കിനോട് അപേക്ഷിക്കുകയും മാലിക്ക് അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ജയിലിൽ തിരിച്ചെത്തിയ മാലിക്ക് വൈകി തിരിച്ചെത്തിയതിനാൽ അവരെ 40 ദിവസത്തെ ഏകാന്ത തടവറയിൽ പാർപ്പിക്കുകയാണ് ജയിലധികാരികൾ. അത് ലൂസിയാനിയെ ജയിലിലുള്ളിലെ പ്രതികാരത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തി. അതേസമയം തന്നെ ആക്രമിച്ചതിന് മർക്കാഗി തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ലൂസിയാനിയുടെ വിവാഹത്തെ തുടച്ചു നീക്കുന്നു.
40 ദിവസങ്ങൾക്ക് ശേഷം സാധാരണ ജയിലിൽ മടങ്ങിയെത്തിയ മാലിക് മുറ്റത്ത് മുസ്ലിം വിഭാഗവുമായി ചേരുന്നു. ഇപ്പോൾ ഒട്ടും ആൾബലവും ശക്തിയുമില്ലാത്ത ലൂസിയാനിയെ അവനെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ രണ്ട് മുസ്ലിങ്ങൾ ലൂസിയാനിയെ തടഞ്ഞു നിർത്തി തല്ലുകയാണ്. അങ്ങനെ ജയിൽ മോചിതനായ ദിവസം മാലിക്കിനെ ജയിലിൽ നിന്ന് പുറത്ത് റിയാദിൻ്റെ ഭാര്യയും മകനും കണ്ടുമുട്ടുന്നു. റിയാദ് ക്യാൻസർ കാരണം മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് നടക്കുകയാണ്. ജോർഡി ഉൾപ്പെടെയുള്ള മാലിക്കിൻ്റെ പുതിയ കൂട്ടാളികളെ വഹിച്ചുള്ള ഒരു വാഹന വ്യൂഹം പിന്നാലെ പിന്നീട് അവർ ഒരു ഗ്യാങ്സ്റ്ററായി വളരുകയാണ്. ഇതുൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ലഭിക്കുന്നതിനായി നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.